ان الحمد لله വളരെ ബഹുമാനരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസൃതം ജീവിതം ചിട്ടപ്പെടുത്തണം എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുക. മനുഷ്യർക്കാകമാനം മാതൃകയായി അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്ത ദൗത്യം, അത് ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമല്ല, പരിപൂർണമായും അത് കൃത്യമാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അതിൽ കൈയാളാനുള്ള അവസരമില്ല. സാക്ഷാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ അതിൽ തൻ്റെ ഇഷ്ടമനുസരിച്ച് എന്തെങ്കിലും ഒന്ന് എഴുതി ചേർക്കാനോ വെട്ടിക്കുറക്കാനോ അധികാരമില്ല. മനുഷ്യനെ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവാണ് മനുഷ്യർക്ക് സന്മാർഗമായിട്ട് ഇസ്ലാം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾ മാത്രമാണത്, അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങൾ മാത്രമാണ് അതിൽ. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളിതു ലക്കും അൽഇസ്ലാമ മദീന, അൽമാഇദ 3 ആയത്ത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ വെച്ച് ഇഖ്ര എന്ന വചനത്തോടുകൂടി ഏറ്റെടുത്ത ദൗത്യം ഏതാണ്ട് 23 വർഷക്കാലത്തെ കഠിനമായ പ്രയത്നത്തിലൂടെ, ത്യാഗോജ്ജലമായ അനുഭവങ്ങളിലൂടെ ജനങ്ങൾക്കാകമാനം സമർപ്പിച്ചതിന് ശേഷം അള്ളാഹു ഇറക്കിക്കൊടുത്ത ഒരു വചനമാണിത്. മതം പൂർത്തിയായിരിക്കുന്നു. 23 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും അതിൻ്റെ 1 പ്രയോക്താവായി മാതൃകയായി നിലനിൽക്കുകയും ചെയ്തു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, ഇന്നത്തോടുകൂടി മതം പൂർണ്ണമായിരിക്കുകയാണ്. പ്രവാചകന്റെ അനുയായികൾക്ക് മാത്രമല്ല, തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുന്ന ലോകാവസാനം വരെ വന്നുകൊണ്ടേയിരിക്കുന്ന ജനങ്ങൾക്ക് ആകമാനം സന്മാർഗ ഗ്രന്ഥമായി അവതരിപ്പിച്ച ഖുർആൻ, സന്മാർഗ മതമായി അവതരിപ്പിച്ച ഇസ്ലാം ഇതാ ഇന്നത്തോടുകൂടി പൂർണ്ണമായിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. ഇസ്ലാം എന്നത്, ഖുർആൻ എന്നത് അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ. ഈ ലോകത്തിങ്ങനെ ജീവിച്ച് കഴിയുന്നതിനിടയിൽ നമുക്ക് ശാശ്വതമായ വിജയത്തെക്കുറിച്ചുള്ള ഒരു ലോകത്തെക്കുറിച്ചുള്ള പാഠം നൽകുകയും അവിടെ വിജയിക്കാൻ ആവശ്യമായ വളരെ ലളിതമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പ്രസക്തി. അത് ഈ ലോകത്ത് മാത്രമല്ല, ഇതിനേക്കാളേറെ പരലോകത്തും ഓരോ വിശ്വാസിക്കും അതിനെ അനുബന്ധിച്ചാൽ, അതിനെ പ്രയോഗവത്കരിച്ചാൽ ഗുണകരമായി തീരും. ആ ഒരു പാഠം, ആ ഒരു അറിവ് നമുക്ക് നൽകുന്നത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉൾപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുന്നു, ഇസ്ലാമിനെ മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അള്ളാഹു തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. ഒരുപാട് മതങ്ങൾ അക്കാലഘട്ടത്തിലുണ്ടായിരുന്നു, ഒക്കെയും പ്രവാചകന്മാർ പഠിപ്പിച്ച മതമാണ്. ഒരേ രീതിയിലുള്ള മതം ഓരോ കാലഘട്ടത്തിലും അതിനനുസൃതമായ രീതിയിൽ പ്രവാചകന്മാർ വരികയും മതം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പിൽക്കാല സമൂഹം വൈകാതെ തന്നെ അതിൽ വ്യതിചലനമുണ്ടാക്കി, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ അള്ളാഹുവിൻ്റെ മതം തന്നെ വികൃതമാക്കപ്പെടുന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചു കൊണ്ടിരുന്നു. എന്നാൽ പ്രവാചകനോടുകൂടി അത് പൂർണ്ണമാവുകയും ഇനി അത് മാത്രമേ അവലംബിക്കാവൂവെന്ന് ശാസിക്കുകയും കൽപ്പിക്കുകയും ചെയ്തു. അതാണ് ഇസ്ലാം. അള്ളാഹുവാണ് ഈ മതം നമുക്ക് നൽകിയത്, അള്ളാഹുവാണ് നമുക്ക് ഈ അനുഗ്രഹം ഒരുക്കി തന്നത്, അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെക്കാൾ സുന്ദരമായ നമ്മുടെ മനസ്സുകൾക്ക് ഭാവനകൾക്കപ്പുറമുള്ള ഒരു സ്വർഗലോകം നമുക്കായി ഒരുക്കി വെച്ചത്. എന്തിന് നമുക്ക് വേണ്ടി എന്തിനാണ് അള്ളാഹു സ്വർഗലോകം ഒരുക്കി വെച്ചത്? അതൊരു ചോദ്യമാണ്, വളരെ പ്രസക്തമായ ചോദ്യം. നമ്മുടെ അധ്വാനത്തിന്റെ പ്രതിഫലമല്ലേ അല്ല അത് എന്ന് നാം മുമ്പത്തെ ഖുതുബകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് അപാരമായ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്.
ആ അനുഗ്രഹം തേടിപ്പോകുക എന്നുള്ളത് ബുദ്ധിയുള്ള ആലോചനയുള്ള ചിന്താശേഷിയുള്ള മനുഷ്യന്റെ ബാധ്യതയാണ്. പല കാര്യങ്ങളെ കുറിച്ച് നാം പഠിക്കുന്നുണ്ട്, പല കാര്യങ്ങളും നാം നിർവഹിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഗുണകരമാകണം എന്ന് നാം ആലോചിച്ച ശേഷമാണ്. ഭൗതികമായ രീതിയിൽ ഒരു കച്ചവടം നടത്തുമ്പോൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകണമെങ്കിൽ, വിവാഹം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആവശ്യങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെയും നമുക്ക് ഗുണകരമായി തീരുമോ, താൽക്കാലിക ഗുണത്തിനപ്പുറം മരിക്കുവോളമുള്ള ഗുണകരമായി തീരുമോ എന്ന ആലോചനയ്ക്ക് ശേഷമാണ് നമ്മളതേ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് കയറിപ്പോകുന്നത്, ആ ദൗത്യം ഏറ്റെടുക്കുന്നത്. എന്നാൽ അതിനേക്കാളേറെ പ്രസക്തമായ ഈ ഒരു കാര്യം, സ്വർഗം നേടുക എന്ന കാര്യം, ഇതാ നിങ്ങൾക്ക് എളുപ്പമാക്കിയിരിക്കുന്നു. കുറച്ച് നിർദ്ദേശങ്ങൾ, കുറച്ച് ജീവിത ചിട്ടവട്ടങ്ങൾ, ചിട്ടകൾ, അത് പാലിച്ചാൽ സ്വർഗമാണ്, അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അത് രീതി പിന്തുടർന്നു കൊണ്ടുപോകാൻ ഏത് കാലഘട്ടത്തിലും, ഏത് കാലഘട്ടത്തിലും എന്ന് പറഞ്ഞാൽ ആധുനിക യുഗത്തിലെ ഈ സൗകര്യങ്ങളെ അനുഭവിച്ചറിയുന്ന ആളുകൾ പടച്ചവനെ നിഷേധിച്ച് സ്വർഗത്തെ പരിഹസിച്ച് അങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാലഘട്ടത്തെക്കാൾ കുറച്ചുകൂടി സൗകര്യപ്രദമായ ഒരു കാലം ഇനി വരാനിരിക്കുന്നു നമ്മുടെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും ഒക്കെ കാലം. അപ്പോൾ ഇതിനേക്കാളേറെ പരിഹാസ്യമാക്കാൻ, ഈ മതത്തെ പരിഹാസ്യമാക്കാൻ, പടച്ചവനെ കുറിച്ചുള്ള ചിന്ത പരിഹാസ്യമാക്കാൻ ആളുകൾ ഇതിനേക്കാളേറെ ഉണ്ടാകും. അപ്പോഴൊക്കെയും ഇത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി, ഇതനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ മതി, എങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അതുകൊണ്ട് തന്നെ ആ സ്വർഗം നേടാൻ ആവശ്യമായത് ഏത് രീതിയാണോ എന്ന പാഠം ഖുർആനിലൂടെ പഠിപ്പിക്കുക മാത്രമല്ല, അത് പ്രയോഗവത്കരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ജീവിതത്തിൽ കാണിച്ചു തന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും പ്രയോഗവത്കരിക്കാനാകുമെന്ന പാഠം പഠിപ്പിച്ചു തന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയാത്ത കുറെ ആശയങ്ങളല്ല ഇസ്ലാം. അത് ജീവിതത്തിൽ പകർത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രയാസം അനുഭവിച്ചുകൊണ്ട് പ്രവാചകൻ അത് കാണിച്ചു തന്നു. പ്രയാസമൊന്നും പ്രവാചകനെ തളർത്തുകയോ അലട്ടുകയോ ചെയ്തില്ല. അത് ഏറ്റെടുത്ത് പുഞ്ചിരിയോടെയാണ് പ്രവാചകൻ ഈ ദൗത്യം നിർവഹിച്ചത്. പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃകയാണ് എല്ലാ കാലത്തെയും ജനങ്ങളും പിൻപറ്റേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അനുസരിച്ച്, അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യതയാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഉനി യുഹബ്ബുകും അല്ലാഹ് വയഗ്ഫിറു ലക്കും ദുനൂബകും വല്ലാഹു ഗഫൂറു റഹീം. നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്ക് സ്വർഗലോകം ഒരുക്കിത്തന്ന, ശാശ്വതമായ വിജയത്തിന് ആവശ്യമായ രീതിയിൽ സ്വർഗലോകം ഒരുക്കിത്തന്ന അള്ളാഹുവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ലേ? ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിൽ ഒരുക്കിത്തന്ന ആളുകളെ നമ്മൾ സ്നേഹിക്കുന്നില്ലേ? അതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തമായിട്ട് അള്ളാഹുവിനെ സ്നേഹിക്കണം. ആ സ്നേഹം എങ്ങനെയായിരിക്കണം എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഉനി, നിങ്ങൾ അള്ളാഹുവിനോട് ഹബ്ബുള്ളവരാണെങ്കിൽ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്നെ നിങ്ങൾ അനുസരിക്കൂ, പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണം എന്നാണ് ഖുർആൻ നമ്മയുടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിൽ എന്നിട്ട് പറയുന്നു, വയഹുറുലക്കും ദുനൂബക്കും, അങ്ങനെ അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്ന വിധം പ്രവാചകനെ അനുസരിച്ചാൽ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര എത്ര ആളുകൾ സ്നേഹിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഈ ലോകത്ത് തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന വലിയ വലിയ വ്യക്തിത്വങ്ങൾ നമ്മളെ അറിയണം, നമ്മളെ സ്നേഹിക്കണം, നമുക്കൊന്നവരെ കാണണം, നമുക്കൊന്നവരെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ നമ്മൾ പലരും? എന്നാൽ ഏറ്റവും അധികം ഒരു മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത് അള്ളാഹു നമ്മെ സ്നേഹിക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും, പക്ഷേ അത് പ്രവാചക ചര്യ പിന്തുടർന്നാൽ മാത്രം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മെ സ്നേഹിക്കും എന്ന് മാത്രമല്ല, നിങ്ങളുടെ പാപങ്ങളും പുറത്തു തരികയും ചെയ്യും. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുമ്പോൾ അതൊക്കെയും എന്നിൽ നിന്ന് പറച്ചവൻ മാച്ചു കളയും. അതിനെന്താ പറഞ്ഞത്? പ്രവാചകനെ അനുസരിക്കുക.
വിശുദ്ധ ഖുർആൻ ശക്തമായി തന്നെ നമ്മോട് പറഞ്ഞ കാര്യമാണത്. പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് ഈ അനുസരണത്തിന്റെ ഭാഗമാണ്. പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ അക്ഷരപ്രതി അനുസരിക്കലാണ് സ്നേഹം. പ്രവാചകൻ ഒന്ന് പറയുകയും അതിലേക്ക് ഞാൻ പ്രവേശിക്കാതിരിക്കുകയും എന്റെ മനസ്സിൽ പ്രവാചകനോട് അങ്ങേയറ്റം ഇഷ്ടമാണെന്ന് പൊയ്വടി പറയുകയും ചെയ്താൽ അത് സ്നേഹമല്ല. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കും, അനുസരിക്കണം. അവർ പറയുന്നതൊന്നും അനുസരിക്കാതെ മാറി നിൽക്കുകയും എന്നാൽ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്താൽ അത് സ്നേഹമല്ല. അത് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ തന്നെ അനുവർത്തിക്കുമ്പോൾ മാത്രമാണ് അത് പ്രവാചക സ്നേഹമായി തീരുക. അതുപോലെ തന്നെ പൂർണ്ണമായ ഈ മതത്തിൽ കൂട്ടിച്ചേർക്കലുകൾക്ക് അനുവാദമില്ല എന്ന് ഒട്ടേറെ ഹദീസുകളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് പറയുന്ന നിവേദനമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇന്നഹു ലൈസ മിൻ ഷൈഇൻ യുഖദ്ദിബുക്കും മിനൽ ജിൻ മിനൽ ജന്നതി വയുഖദ്ദിബുക്കും മിനൻ നാരി ഇല്ലാ ഖദ് അമർതുക്കും ബിഹി. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ ഒരു കാര്യവും നിങ്ങളെ പഠിപ്പിക്കാതെ ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല. തുറന്നു പറയുന്നു, വലൈസ ഷൈഇൻ, അതേപോലെ തന്നെ, യുഖദ്ദിബുക്കും മിനന്നാരി, നരകത്തിലേക്ക് അടുപ്പിക്കുന്നതും, വയുഖദ്ദിബുക്കും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് അകറ്റുന്നതുമായ, ഇല്ലാ ഖദ് നഹൈതുക്കും അൻഹു, ഒരു കാര്യവും നിങ്ങളോട് ഞാൻ വിലക്കാതിരുന്നിട്ടുമില്ല. അപ്പൊ എന്താണ്, വിശ്വാസിക്ക് സ്വർഗം ലഭിക്കണം. ആ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യമൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അകറ്റുന്നതും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ വിലക്കിയിട്ടുണ്ട്, സ്വർഗത്തിലേക്ക് നിന്ന് അകറ്റുന്ന കാര്യങ്ങളും വിലക്കിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം തന്നെയാണിത്. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത, സഹാബികൾ നിർവഹിച്ചിട്ടില്ലാത്ത, ഉത്തമ നൂറ്റാണ്ടുകൾക്ക് പോലും പരിചയമില്ലാത്ത എന്താചാരമായിരുന്നാലും അതിന് പ്രത്യക്ഷത്തിൽ എന്ത് ഭംഗിയുണ്ടെന്ന് തോന്നിയാലും പ്രത്യക്ഷത്തിൽ എന്ത് ഭക്തിയുണ്ടെന്ന് തോന്നിയാലും അത് മതമായി സ്വീകരിക്കാനേ പറ്റൂല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, സമീഅ്തു മാലിക യഖൂൽ, മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറാഹ ഹസന, നല്ല ഒരു കാര്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ മതത്തിൽ നിന്ന് പുതുതായി ഉണ്ടാക്കിയാൽ, സാമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, പ്രവാചകൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ അതിൽ വഞ്ചന കാണിച്ചു, റിസാലത്തിൽ അള്ളാഹു പഠിപ്പിച്ചതിൽ വഞ്ചന കാണിച്ചു നമ്മളോട് എന്നാണ് അതിനർത്ഥം. പ്രവാചകന് ശേഷം നമ്മളൊരു പുതിയ കാര്യം കൊണ്ടുവരികയാണ് ഇസ്ലാമിന്റെ പേരിൽ, ഭക്തി നിർഭരമെന്ന് തോന്നുന്ന ഒരു കാര്യം കൊണ്ടുവന്നാൽ എന്തായി, പ്രവാചകൻ നമ്മളെ വഞ്ചിച്ചു, പരിപൂർണമായി മതം പഠിക്കാതെ വിട്ടുകളഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ ഇത് കൂട്ടിച്ചേർക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് പറയുന്നു, അള്ളാഹു പറയുന്നു, ഇന്നിതാ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്നല്ലേ. അതുകൊണ്ട് അന്ന് മതമല്ലാത്തതൊന്നും ഇന്നും മതമാകുകയില്ല. അന്ന് പ്രവാചകൻ കാണിച്ചു തന്നിട്ട് പൂർത്തിയായിട്ടില്ല എന്ന് തോന്നി അവർക്ക് ശേഷം കൊണ്ടുവന്ന എന്ത് ആചാരമായിരുന്നാലും അതിന്ന് മതമേ ആവുകയില്ല എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ നല്ലത് എന്നത് തീരുമാനിക്കേണ്ടത് മതവിഷയത്തിൽ നമ്മളല്ല, അത് തിരിച്ചറിയാനായിരിക്കണം നാം ശ്രമിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായിട്ട് പറയാറുണ്ട് ഖുതുബയിൽ, ചിലപ്പോൾ പ്രവാചകന്റെ കണ്ണുകൾ ചുമക്കും, പറയുന്നു, അഹമ്മറത്ത് ഐനാഹു, അഹമ്മറത്ത് ഐനാഹു, കണ്ണുകൾ ചുമന്നു പ്രവാചകന്റെ, വഅലാ സൗതഹു, ശബ്ദം ഉയർന്നു, വഷ്തദ്ദ ഖബബഹു, രോഷം ഇങ്ങനെ വർദ്ധിച്ചു, രണ്ട് വിരലുകൾ ചൂണ്ടുവിരലും നടുവിരലും ഉയർത്തിക്കാണിച്ചുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു, ഞാനും അന്ത്യനാളും ഈ വിധത്തിലാണ്, ഇതുപോലെയാണ്, വളരെ അടുത്താണ്. അതുകൊണ്ട് എന്തെന്നാൽ വാക്കുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് അള്ളാഹുവിന്റെ ഗ്രന്ഥവും
ചരിത്രകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് പ്രവാചകൻ പറഞ്ഞു. എന്നിട്ട് പറയുന്നു, ഉമൂരി മഹ്ദസാത്തുഹ കുല്ലു ബിദ്അത്തിൻ ളലാല, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായത് പുതുതായി നിർമ്മിക്കപ്പെട്ട ആചാരങ്ങളാണ്. പ്രവാചകന് ശേഷം പുതുതായി രൂപീകരിക്കപ്പെട്ട കൊണ്ടുവരുന്ന നിർമ്മിക്കപ്പെട്ട ആചാരങ്ങളാണ് ഏറ്റവും മോശം. അല്ല ആ ആചാരങ്ങളും അനാചാരവും അത് ദുർമാർഗവും അത് നരകത്തിലേക്കുള്ള വഴിയാണ്. അപ്പോ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതി ولا تموتن الا وانتم مسلمون. ബഹമാന സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം. ബറാഅ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയും, ബറാഅ പറയാണേ, നീ നിന്റെ കിടപ്പറയിൽ ചെന്നാൽ നമസ്കാരത്തിന് വുദു എടുക്കുന്നതുപോലെ വുദു എടുക്കുകയും വലത് ഭാഗത്ത് ഭാഗം ചെരിഞ്ഞ് കിടക്കുകയും ചെയ്യാം. എന്നിട്ട് അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക വബി നബിയ്യികല്ലദീ അർസൽത എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അങ്ങനെ ആ പ്രാർത്ഥനയോടെ ഉറങ്ങി നീ മരണപ്പെട്ടാൽ ശുദ്ധപ്രകൃതിയിലായിരിക്കും നിന്റെ മരണം. അതുകൊണ്ട് നിന്റെ അവസാനത്തെ വാക്ക് ഇതായിരിക്കട്ടെ. ബറാൽ തിരിച്ചങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് പ്രവാചകൻ പഠിപ്പിച്ച കാര്യം, അല്ലാഹു അസ്ലംതു വജ്ഹി ഇലൈക വബി റസൂലികല്ലദീ അർസൽത. പ്രവാചകൻ പറഞ്ഞു കൊടുത്തത് വബി നബിയ്യികല്ലദീ അർസൽത എന്നാണ്. നബി റസൂൽ എന്ന് പറഞ്ഞാൽ ഒക്കെയും അല്ലാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണ്. പക്ഷേ റസൂലിന് നബിയേക്കാൾ പദവി കൂടുതലാണ്. എല്ലാ നബിമാരും റസൂലല്ല, റസൂലുമാരല്ല, അത് വേറെ വിശദീകരിക്കേണ്ട വിഷയമാണ്. അപ്പോ നബി എന്ന പദത്തെക്കാൾ കുറച്ചുകൂടി പദവി കൂടുതലുള്ള റസൂൽ എന്ന പദം ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച കാര്യത്തെ ബറാഅ തിരിച്ചു പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞു, പാടില്ല പാടില്ല, വബി നബിയ്യികല്ലദീ അർസൽത എന്ന് തന്നെ പറയണം. ഞാൻ എന്ത് നിന്നെ പഠിപ്പിച്ചോ നിങ്ങളെ പഠിപ്പിച്ചോ അതിൽ നിങ്ങൾ മാറ്റം വരുത്തണ്ട. പരിപൂർണമായ രീതിയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, അത് പൂർണ്ണമാണ്. ഞാൻ എന്തിഷ്ടനുസരിച്ച് പറയുന്നല്ല. അതുകൊണ്ട് അതിൽ പോലും മാറ്റം വരുത്തരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയേണ്ട ഈ പ്രാർത്ഥനാ വചനത്തിൽ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗാവകാശ പരിശുദ്ധ പ്രകൃതിയിലൂടെ ആയിരിക്കും മരിക്കുക എന്ന് പറയപ്പെട്ട ഒരു വാക്കിൽ അതിൽ പ്രവാചകൻ പറഞ്ഞതിനേക്കാൾ മേന്മയുള്ള ഒരു പദം ചേർത്തപ്പോൾ അതുപോലും വേണ്ട എന്ന് പ്രവാചകൻ തിരുത്തിയെങ്കിൽ എന്താണ് മതം എന്ന് നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. അതുപോലെ 23 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അതൊരു സമൂഹത്തെ രൂപപ്പെടുത്തി. ഞാനത് സൂചിപ്പിക്കുകയുണ്ടായി, എന്തിനായിരുന്നു ഈ ദൗത്യം നിർവഹിച്ചത്? അത് ശാശ്വത വിജയം നേടാനാണ്, സ്വർഗം നേടാൻ. സ്വർഗം ഒരുക്കി വെച്ചിട്ട് പടച്ചവനാണ്. ആ സ്വർഗം നേടാൻ പടച്ചവന്റെ നിയമങ്ങൾ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അതിൽ നമ്മുടെ അഭീഷ്ടത്തിന് ഒരു പ്രസക്തിയും ഇല്ല എന്ന് മനസ്സിലാക്കുക. പ്രവാചകൻ കാണിച്ച മാതൃക അല്ലാഹു നിങ്ങളുള്ളതാണ്. പ്രവാചകൻ പൊയ് വാക്കുകൾ പറയുന്ന ആളല്ല. പറയുന്നു അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്ന ആളെ അല്ല, അത് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായി നൽകപ്പെട്ട ഒരു ഉത്ബോധനം മാത്രമാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മാസം ആഘോഷത്തിൻ്റെ മാസമാക്കിക്കൊണ്ട് നടക്കുന്ന പ്രവാചകന്റെ ജന്മദിനമാണെന്ന പേരിൽ കൊണ്ട് നടക്കുന്ന ആചാരം നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കണ്ടുവരികയാണ്. മുൻ വർഷങ്ങളിലൊക്കെ അത് ഭയങ്കര ആഘോഷമായി തെരുവുകളിലും പരിസരങ്ങളിലുമൊക്കെ ബഹളമയമായി നടന്നിരുന്നു. ഈ വർഷം പിന്നെ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ അത് ഇത്തിരി തണുത്തിട്ടുണ്ടെങ്കിലും അവർക്കുള്ളിൽ അതൊരു പുതിയ ആചാരമാണെന്നുള്ള വിശ്വാസവും അതനുസരിച്ചുള്ള പ്രവർത്തനവും നിലനിൽക്കുവോളം കാലം അത് തിരുത്തിക്കൊടുത്തേ മതിയാവൂ. ഗുണകാംക്ഷാ നിർഭരായി തന്നെ ആയിരിക്കണം അത്.
അവരെ പരിഹസിച്ചുകൊണ്ടോ അവരെ വീട്ടിൽ താട്ടിക്കൊണ്ടോ അവരെ വേറൊരു വിഭാഗമായി കണ്ടുകൊണ്ടോ ആകരുത്. അത് നമ്മുടെ ലക്ഷ്യം, അവർ ഇത് മനസ്സിലാക്കണമെന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മയോടൊപ്പം അല്ലെങ്കിൽ നമ്മെപ്പോലെ അവരൊരു സ്വർഗാവകാശമാകണമെന്ന ആഗ്രഹമായിരിക്കണം. അതുകൊണ്ട് മുഖാംഖ നിർഭരമായി ഈ കാര്യം തുറന്നു പറയാനുള്ളൊരു അവസരമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് ഓർപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ ഒരു അടുത്ത ബന്ധു, ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബന്ധു കോവിഡ് ബാധിച്ച് ആശുപത്രിയിലാണുള്ളത്. മറ്റൊരു അസുഖം കൂടിയുണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അറിയിച്ചിരിക്കുകയാണ്. അവർക്ക് അള്ളാഹു എളുപ്പം ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹു മിശ്ര അന്ത ഷാഫി ലാ ശിഫാൻ ഇല്ലാ ശിഫാഉക ശിഫാൻ ലാ യുബാദിറു സഖമാ. പഠിച്ചവനെ പരിപൂർണമായി നിവേദനം നൽകണമേനാഥ. സുഖമായ ആശുപത്രി വിട്ട് വീട്ടിലെത്തി കുടുംബത്തോടും സമാധാനത്തോടെ ജീവിക്കാനും അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് അവർക്ക് നീ നൽകണമേനാഥ. അതുപോലെ മറ്റൊരു സഹോദരി കൂടി പറഞ്ഞിരിക്കുന്ന അവരുടെ ഉമ്മയും ഉപ്പയും ഇതേപോലെ കോവിഡ് ബാധിച്ച് ആശുപത്രിയിലാണ്. ഉമ്മ കൽപ്പം ഭേദമുണ്ട്, ഉപ്പ കുറച്ച് പ്രയാസത്തിലുമാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ആ സഹോദരിയുടെ മാതാപിതാക്കൾക്കും അള്ളാഹു എളുപ്പം ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹു അവർക്കും പരിപൂർണ ഭേദം നൽകി വീട്ടിൽ തിരിച്ചെത്താനും കുടുംബത്തോടൊപ്പം സന്തോഷമായി കഴിയുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. കരുണാമയനായ നാഥ, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ റബ്ബേ. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുവേ നീ കരുണ ചൊല്ലിയണമേ നാഥ, നീ അനുഗ്രഹം വർഷിക്കണമേ നാഥ. ഞങ്ങൾ പലരുടെയും പിരിഞ്ഞുപോയ മാതാപിതാക്കൾ, ഈ ലോകത്തുനിന്ന് പിരിഞ്ഞുപോയ പിരിഞ്ഞുപോയ മാതാപിതാക്കൾ അവർക്കൊക്കെയും, അതുപോലെ മക്കൾ, ഇണകൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അങ്ങനെ അവർക്കൊക്കെയും റബ്ബേ നീ കരുണ ചൊല്ലിയണമേ, മഗ്ഫിറത്ത് നൽകണമേ, അവർക്ക് നീ സ്വർഗം നൽകണമേ. ജീവിതത്തിൽ അവർക്ക് വന്നുപോയ വാക്കിലും പ്രവൃത്തിയിലും വന്നുപോയ പാപങ്ങൾ നീ പൊറുത്ത് മാപ്പാക്കി കൊടുക്കണമേ. കരുണാമയനാഥ, കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങൾ നീ കാത്തിരക്ഷിക്കണമേ നാഥ. അപകടം, കടം, ദുരന്തങ്ങൾ, മാരക രോഗങ്ങൾ പോലുള്ള പരീക്ഷണങ്ങളിൽ ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ നാഥ. കോവിഡ് എന്ന മഹാമാരിയോട് തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തെ, സത്യവിശ്വാസികളെ, ഈ നാടിനെ, ഈ രാജ്യത്തെ, ഈ ലോകത്തെ ഈ ദുരന്തത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമേ റബ്ബേ. ഏത് പ്രയാസഘട്ടത്തിലും സത്യവിശ്വാസമനുസരിച്ച് ജീവിക്കുന്ന മുത്തപ്പികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. ലോകത്ത് പീഡനമനുഭവിക്കുന്ന സത്യവിശ്വാസികൾക്ക് നിന്റെ മഹാകാരുണ്യവും സുരക്ഷിതത്വം നീ നൽകണമേ റബ്ബേ. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ കുതന്ത്രങ്ങൾ നീ ഫലശൂന്യമാക്കണമേ നാഥ. അല്ലാഹുമ്മ ഗഫർ ലിൽമുഅ്മിനീന വൽമുഅ്മിനാത് വൽമുസ്ലിമീന വൽമുസ്ലിമാത് വൽഅഹ്യാഇ മിൻകും വൽഅംവാത് ഇന്നക മുജീബു ദഅവാത് വയാ ഖാളിയൽ ഹാജാത്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.